എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പൊന്നൂസിന്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ കേട്ടോ. കുറെ എന്നെ ഞങ്ങളെ ഉപദ്രവിക്കാന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഓടിപ്പോയി കാണുക. അപ്പൊ എല്ലാരോടും നമ്മുടെ വീഡിയോ കാണുന്ന നമ്മൾക്ക് ഇപ്പം 135,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടായിട്ട് ചെറിയൊരു ഹെൽപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് കിഡ്നി സംബന്ധമായ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പം ഒരു 2-3 മാസം മുമ്പ് ഇങ്ങനെ സർജറിയുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ ചേച്ചി പൈസ എനിക്ക് തിരിച്ചിട്ട് തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി പൈസ തിരിച്ചിട്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ശ്രീക്കുട്ട എന്റെ ഓപ്പറേഷന്റെ ഡേറ്റ് ഞാൻ മാറ്റി വെച്ചു, അതുകൊണ്ട് ഇപ്പൊ ആ പൈസ എന്റെ എനിക്ക് കിട്ടിയിട്ട് ഉപകാരപ്പെടുകയല്ല, അതുകൊണ്ട് എനിക്ക് സർജറിയുടെ ഡേറ്റ് ആവുമെന്ന് ഞാൻ പൈസ തന്നാ മതി പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ട്, സാധാരണ ഇപ്പം അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ കുറവാണ്. സാധാരണ ഈ ഫേക്ക് കാർഡ് വരെ ഉണ്ടാക്കി പൈസ പിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഇന്നലെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, ശ്രീക്കുട്ട എന്റെ സർജറിയുടെ ഡേറ്റ് കിട്ടി, അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ ചേച്ചിയുടെ ആ ഒരു അക്കൌണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ എന്റെ കൂടെ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം കല്യാണം എല്ലാം അടിച്ചു പൊളിച്ചു, എല്ലാവർക്കും ക്ഷീണമാണ്. നല്ല അടിപൊളി കല്യാണമായിരുന്നു. കുറെ നാള് കൂടി ബന്ധുക്കാരെല്ലാരും ഉണ്ടായിരുന്നു. തകർത്ത് പൊളിച്ച് തിമിർത്ത്. ഞാൻ സാധാരണ എന്താ ആരുടെയും കല്യാണത്തിന് കാണാറില്ല. ഞാനാണെങ്കിൽ ആ പട മൂളുട്ടി ചേച്ചിയുടെ കല്യാണം പ്ലസ് ടുവിൽ വെച്ചിട്ടാണ് അന്ന് കൂടി. അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഗ്യാപ്പ്, ഒരു 7-8 വർഷത്തിന് ശേഷമാണ് നമ്മുടെ അപ്പച്ചി അമ്പിളിയപ്പച്ചിയുടെ മോടെ കല്യാണം കൂടിയത്. അത് കഴിഞ്ഞ വർഷം. അപ്പം അത് കഴിഞ്ഞ് അന്ന് ഓണത്തിന് വന്നപ്പം അച്ഛനോട് പറഞ്ഞായിരുന്നു, മേ ബി പോസിബിൾ സെപ്റ്റംബർ മാസം ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നിട്ട് എനിക്ക് ലീവ് ഇന്ന മാസം വേണമെന്ന് പറഞ്ഞു വിളിച്ചു കേട്ടോ. കാരണം അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യിലും കൂടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആരെയും ബാക്കി ചേട്ടന്മാരുടെയോ ആരെയും കൂടാൻ പറ്റിയില്ല. പക്ഷെ ഇതിപ്പോ അവന്റെ കൂടെ വന്നു. നമ്മൾ തലേദിവസം വന്നു അടിച്ചു പൊളിച്ചു. എന്തായിരുന്നു പിറ്റേ ദിവസം എന്നാണെങ്കിൽ നല്ല രീതിയിൽ പോയി. അത് കുമാരനെല്ലൂർ അമ്പലത്തിൽ നല്ല സൂപ്പർ കല്യാണമായിരുന്നു. നല്ല സദ്യ ആയിരുന്നു. സൂപ്പർ സദ്യ ആയിരുന്നു. കുറെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ചേച്ചിയും ചേട്ടനും വന്ന് നമ്മളെ യാത്രയൊക്കെ ആക്കി. അതെ അതെ. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങള് നാത്തൂന്മാർക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അവിടെ 2 ചെറുക്കന്മാരായതുകൊണ്ടും അവന് പെങ്ങന്മാരായിട്ട് ഞങ്ങൾ 3 പേരെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ ആക്ച്വലി എനിക്ക് അതിനെ പറ്റി അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ അത്ര അങ്ങ് ചിന്തിച്ചില്ല, അയ്യോ നമ്മള് വേണം ഇതെല്ലാം ചെയ്യാൻ, അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിയത്തില്ലെന്നാലും ഞാൻ അത്ര അങ്ങ് ചിന്തിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചെല്ലാൻ നേരത്താണ് മനസ്സിൽ വിചാരിച്ചു, അയ്യോ പെങ്ങന്മാര് വേണമല്ലോ കൂടെ കൂടെ നിക്കാന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എല്ലാ കാര്യത്തിനും നിന്നു. പിന്നെ കൊച്ചു വന്നു കഴിഞ്ഞപ്പോ അവളുടെ മുടിയെന്നൊക്കെ എല്ലാം പറിച്ച് അയ്യോ പാവുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ടല്ലേ. അതെ. അത് കഴിഞ്ഞ് അവള് ഫ്രഷ് ഒക്കെ ആയി വന്നു, വർത്താനം ഒക്കെ പറഞ്ഞു, ചായ ഒക്കെ കുടിച്ചു. അപ്പം നമ്മളെ വീട് കേലായിരുന്നു. അതെ. മറ്റേ അവര് അടുക്കള കാണാനങ്ങണ്ട് വരുന്നുണ്ട്. അതെ. ഇന്ന് അവർക്ക് സമയം വളരെ പരിമിത. അവരും UKയിലാണ് രണ്ടുപേരും. അപ്പൊ അവർക്കും തിരിച്ചു പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാണ്ട് ഇന്ന് അവരുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാരും അവിടെ നിപ്പുണ്ട്. കൊച്ചച്ചി, ഉഷിയപ്പച്ചി, സിന്ധുപ്പച്ചി എല്ലാരും അവിടെ നിപ്പുണ്ട്. അപ്പൊ നമുക്ക് നിക്കണമെന്നുണ്ടായിരുന്നു. നാളെ കൊച്ചിന് പരീക്ഷ ഉള്ളത് കൊണ്ട് നമുക്ക് പോയേക്കാന്ന് വെച്ചു കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ രാധമ്മ മാത്രമേ ഉള്ളൂ. രാധമ്മയും കുറെ കോഴിയും പിങ്കിയും. അവിടെ നമ്മുടെ വീട്ടിൽ ഭയങ്കര മഴയാട്ടോ. നമ്മള് ക്യാമറ ചെക്ക് ചെയ്തപ്പോ ഭയങ്കര മഴയാന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമ്മൾ ചെന്നാലേ സേറമോൾ ആണെങ്കിലും എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. രാധമ്മയ്ക്ക് പേടിയാ. രാധമ്മനെ കണ്ടപ്പോ ഭയങ്കര വഴക്കാന്ന് പറഞ്ഞു. അപ്പൊ രാധമ്മ പെട്ടെന്ന് 2-3 കോഴിക്കാലൊക്കെ പറക്കിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു, അവക്ക് അത്യാവശ്യം നിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ചെന്ന് വേണം ഇനി അവക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട്. ചേട്ടയാണെങ്കിൽ പറഞ്ഞു, നിങ്ങളെ ചവിട്ടൂര് വരെ ഒന്ന് പോയി നോക്ക്, മനസ്സ് മാറുവാണെങ്കിൽ തിരിച്ചു പോരെ എന്ന് പറഞ്ഞു. വിടാൻ ഒട്ടും മനസ്സിലായിരുന്നു കേട്ടോ. വഴി വന്ന് 1/2 മണിക്കൂർ വഴി നിന്ന് നമ്മള് വർത്തമാനം പറഞ്ഞു കേട്ടോ. അതെ. പക്ഷെ നമുക്കാണെങ്കിലും അവനോടൊരു പ്രത്യേക കാര്യം കേട്ടോ, അവന്റെ കൂട്ടത്തിലിരുന്നത്. നമുക്ക് വൈകിട്ട് ഓളം വെക്കാം. ഇന്നലെ ഓളമായിരുന്നു അതിന്റെ. എന്നിട്ട് എല്ലാരും കിടന്നപ്പോ തന്നെ 2 മണിയായി. ഇന്ന് ഓളം വെക്കാം, സ്പീക്കർ എടുക്കാം, പാട്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നിന്നില്ല. ഇപ്പൊ നമ്മള് ഇതെവിടെയാ സ്ഥലം? മെഡിക്കൽ കോളേജ് തിരിയുന്ന അവിടെ വരെയായി കേട്ടോ. ഇത് സെന്റ് ജോസഫ് ചർച്ച് സൂപ്പർ ഒരു പള്ളിയാണ്. നല്ലൊരു പള്ളി കേട്ടോ. ഇതുണ്ടോ
ആ അത് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ രണ്ടു നേരെ കണ്ടു. നമ്മള് ചെന്ന് വണ്ടിക്ക് ഇറങ്ങി നടന്ന് ചെന്നതേ പക്ഷെ നിങ്ങൾ ഇങ്ങോട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു പറഞ്ഞു വന്നു. പിന്നെ ചേട്ടായി കിട്ടിയ ചേച്ചിയുടെ കസിൻ സിസ്റ്റർ എന്റെ ജൂനിയർ ആണ്, അവളെയും കാണാൻ പറ്റി കൊറേ നാള് കൂടി. അതെ, അപ്പൊ കുട്ടമ്മോനും മോളമ്മയും കൂടെ അവിടെ നിന്ന് പച്ചക്കറി മേടിച്ചോണ്ട് വരുന്നുണ്ട്. ആ കോട്ടയം ജില്ല ആയതുകൊണ്ട് വിലക്കുറവുണ്ട്. മേടിച്ചോ? നമുക്ക് മത്തങ്ങ അല്ല ഇഷ്ടം, അതുകൊണ്ട് മത്തങ്ങ അരിശേരി ഒക്കെ മേടിച്ചു. പിന്നെ ക്യാരറ്റിനൊക്കെ വില കുറവാ നമ്മുടെ അവിടുത്തെ കൈ, അതുകൊണ്ട് ഒരു കിലോ ക്യാരറ്റ് മേടിച്ചു. ബീറ്റ്റൂട്ട് കിഴങ്ങ് കോവയ്ക്ക അത്രയും മേടിച്ചു. ബാക്കി നമുക്ക് പയറൊക്കെ ഉണ്ടല്ലോ. ഒരു കിലോ റംബൂട്ടാൻ നല്ലത് കിട്ടുവാണെങ്കിൽ മേടിക്കായിരുന്നു. തല ഞാൻ തല്ലിപ്പൂട്ടി കഴിഞ്ഞ ദിവസം റംബൂട്ടാൻ മേടിച്ചെടുത്തിട്ട് മൂന്നാലെണ്ണം അവൻ അവിടെ കവറി പൊട്ടി എടുത്തു കളഞ്ഞ. ഞാനത് പപ്പായ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാ. പപ്പ കഴിച്ചില്ല, മറന്നുപോയി. ഇപ്പൊ ഒരു കിലോ കാണുവാണെങ്കിൽ മേടിക്കാന്ന് പറയുന്നു. കൊച്ചിന് ഛർദിക്കാൻ വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? അതെ, വിശക്കുന്നുണ്ടോ? അവിടുന്ന് ചായ കുടിച്ചിട്ടാ പോന്നത്. അല്ല നമ്മളിത്തി നേരത്തെ പോകുന്നല്ലേ, നമ്മള് വീഡിയോ എടുത്ത് പോകുന്നോണ്ട് കൊച്ചേക്ക് നമ്മുടെ പുറകെ തന്നെ കാണും കേട്ടോ. സന്തോഷിച്ചൊക്കെ പിന്നെ സനീഷേട്ടയും ഉഷപ്പിച്ചേക്കും മുണ്ടക്കത്തോട്ട് പോകും. ആ ഒന്നര മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. 10 മണി ആയാലും വീട്ടിൽ ചെല്ലുന്ന എനിക്ക് തോന്നുന്നില്ല. കക്കാർച്ചി കണ്ടപ്പോ തന്നെ വണ്ടി നിർത്തടാ വണ്ടി നിർത്തടാന്ന് ചേച്ചി. അപ്പം പറഞ്ഞ് ചാടി ഇറങ്ങിക്കോ, പോയി മേടിച്ചിട്ട് വരാന്ന്. എന്റെ ഒച്ച അടഞ്ഞു. ഇപ്പൊ 2 ദിവസത്തെ പരിപാടി അങ്ങനെ തീർന്നു. അമ്മയോട് ആ ചേച്ചി വന്ന് വർത്താനം പറയാൻ കേട്ടു. കൊച്ചിന്റെ ചേച്ചിന്റെ അമ്മയല്ല, നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചേച്ചി വന്നില്ലേ. നിങ്ങൾ ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് കല്യാണ ഡ്രസ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇന്നലെ കണ്ടതേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും അറിഞ്ഞില്ല. നേരിട്ട് കണ്ടതിൽ സന്തോഷമുണ്ട്. രണ്ടാമത് പോകാൻ നേരം വന്ന് വർത്താനൊക്കെ പറഞ്ഞാ പോയത്. ഒരുപാട് സന്തോഷം കണ്ടതില്. നേരിട്ട് കാണാൻ പറ്റിയിട്ട് വളരെ സന്തോഷമാണ്. ചായ കുടിക്കാൻ തോന്നുന്നു. ചായ കുടിക്കാൻ തോന്നുന്നു. കൊച്ചിന് വിശക്കുന്നുണ്ടോ? എനിക്ക് തലയെടുക്കും. എന്നാ അറിയോ, ഇന്നലെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് കടന്നപ്പോ ലേറ്റ് ആയില്ലേ, 2 മണിക്ക് രാവിലെ ഒരുങ്ങും ഒരുക്കും പറക്കൊക്കെ ആയിട്ട് നേരത്തെ എണ്ണിക്കുകയും ചെയ്തു. കാർച്ചി മേടിച്ചോ? എന്നാ വണ്ടിയോട്ട് കേറുവാണെങ്കി ഓടിക്കാം. ഇവിടെ ഫ്രഷ് കിട്ടും. 5 മണിക്ക് കൊണ്ടുവന്ന ഫ്രഷ് സാധനമാണ് കിട്ടിയത്. 6 മണി ആയതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് കിട്ടായില്ലോ. കൊണ്ടുപോയിട്ട് മുളമ നന്നായിട്ട് വെച്ച് തരുമെന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഞാനാണെങ്കിലും ചങ്ങനാശ്ശേരി പോകുമ്പോഴേ കക്കാർച്ചി മേടിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, ചേച്ചിക്ക് ഇഷ്ടം. ഒരാളിവിടെ അച്ചാറിടാൻ വേണ്ടി കറുനാരങ്ങ അരിയുന്നുണ്ട്. ഇപ്പൊ കല്യാണത്തിന്റെ ഹാങ് ഓവറും ക്ഷീണമൊക്കെ മാറിയോ? കല്യാണത്തിന്റെ ക്ഷീണങ്ങളും എല്ലാം മാറി. ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രയുടെ മാത്രമേ ഉള്ളൂ. ക്ഷീണം നമ്മൾ ഇന്നലെ ഒരുപാട് രാത്രി ആട്ടോ വന്ന കേട്ടോ. പിന്നെ ഒരുപാട് കാലം കൂടി നമ്മുടെ മനസ്സൊക്കെ നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു കല്യാണം. എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് നടന്നു. അത് എന്റെ നേരെ മൂത്ത പെങ്ങളെ മകന്റെ കല്യാണമായിരുന്നു. കുറെ കമലി കിടക്കുന്നതാണ് ആരുടെയാന്നൊക്കെ. അപ്പൊ എന്റെ പെങ്ങളെ എന്റെ നേരെ മൂത്ത പെങ്ങളെ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച രണ്ട് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അവിടെ മോന്റെ കല്യാണമായിരുന്നു. ഇളയ മോന്റെ മൂത്ത ഒരാളുണ്ട്. അവൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പം 4 കൊല്ലം കഴിഞ്ഞു. ഇവൻ ഇപ്പൊ കെട്ടിയേക്കുന്ന അച്ചു എന്ന് പറയും. അവന് UK ജോലിയാണ്. പെങ്കൊച്ചു അവിടെ തന്നെ ജോലിയാണ്. അവരുടെ രണ്ടുപേരുടെയും വീട് ചവിട്ടുവിരി ആ ഭാഗം തന്നെയാണ്. കുമാരനെല്ലൂർ അമ്പലത്തിന്റെ ആ പരിസരത്ത് തന്നെയാണ് അവിടെ വെച്ച അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. അച്ചടൻ അറിയുന്ന കുറെ പേരുണ്ട് കേട്ടോ. നമുക്ക് കമന്റ് ഒക്കെ കിടക്കുന്നുണ്ട്. അച്ചു നിങ്ങളുടെ ആരാണ്? അവൻ എന്റെ മോനെ പോലെയാണെന്ന് പറഞ്ഞു. അവനെ അറിയാവുന്ന ആൾക്കാരാണ്. അവന് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അച്ചു. പിന്നെ സ്റ്റുഡിയോ വർക്കാണ് കൂടുതൽ. അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്. സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്.
അപ്പൊ നല്ല അടിപൊളി ഒരു കല്യാണമായിരുന്നു, അടിപൊളി ഒരു കല്യാണമായിരുന്നു. സദ്യ ഗംഭീരായിരുന്നു, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത സദ്യയായിരുന്നു, നല്ല സദ്യയായിരുന്നു, നല്ല കല്യാണമായിരുന്നു, നല്ല അടിപൊളി പായസം, അടിപൊളി പായസമായിരുന്നു. പിന്നെ എല്ലാരും കാണാൻ പറ്റി. എന്താ വലിയധികം തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അമ്പലത്തിൽ വെച്ച് തന്നെ, ദൈവസന്നിധി വെച്ച് നല്ല രീതിയിൽ നടന്ന ഒരു കല്യാണം. പിന്നെ ഞങ്ങള് മൂന്നാല് പെങ്ങന്മാരുള്ളത് കൊണ്ട് ഞങ്ങള് ചെറുക്കന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഫുള്ള് കൗണ്ടർ റെഡി ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും. അവനാണേലും എന്ന് വെച്ചാൽ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോണ്ടിങ്, നല്ല സ്നേഹവും, അല്ലേ? എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കുന്നത് അവന്, എപ്പോഴും നമ്മളെപ്പോ കണ്ടാലും അവനൊരു ചിരിയാ. അപ്പം പപ്പാനാണേലും വലിയ കാര്യമൊക്കെ. അപ്പൊ അവന്റെ കല്യാണം കൂടാൻ പറ്റിയത് വലിയ സന്തോഷം. നല്ല അടിച്ചു പൊളിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണേലും നമുക്ക് അവിടെ ഒരു ദിവസം കൂടെ നിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ. രാധമ്മ ഇവിടെ നിന്ന് വിളിച്ചായിരുന്നു രണ്ടു വട്ടം, നിങ്ങളെപ്പോ എത്തും. അപ്പൊ അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ പോന്നു. പക്ഷെ വാഗമൺ എത്തിയപ്പോ ഭയങ്കര മഞ്ഞും മഴയും, വഴി കാണത്തില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ ഭയങ്കര ദുർഘടം തന്നെയായിരുന്നു. നമ്മളെ വീഡിയോയിൽ പറയായിരുന്നു, നമ്മള് ഇവിടുന്ന് പോയ വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോയ ഒരു വണ്ടി ആക്സിഡന്റ് ആയൊരു സ്വിഫ്റ്റ് വണ്ടി, ഫ്രണ്ടൊക്കെ ഫുള്ള് പോയായിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും നമ്മളൊരു വലിയ ലോറിയുടെ പുറകിലാണ് വന്നേ. മഞ്ഞ് കാരണം വഴി പോലും കാണത്തില്ലായിരുന്നു. നമ്മുടെ കൂടെ തന്നെ കൊച്ചത്തെ കാണായിരുന്നു. നമ്മള് രണ്ടുപേരും സെപ്പറേറ്റ് ആണ് ഇറങ്ങിയത്. പക്ഷെ നമ്മള് ചായ കുടിക്കാനും പച്ചക്കറി മേടിക്കാനും കക്കാറച്ചി മേടിക്കാനൊക്കെ നിർത്തിയുണ്ട്. അവരും നമ്മൾ ഏകദേശം സെയിം ഇതായി, ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അതെ. പിന്നെ അത് നമുക്ക് രാത്രിയില് മഞ്ഞ, തണുപ്പും, മഴ, കട്ടൻ ചായ, പിന്നെ വീട്ടിലെ എല്ലാരും ഫാമിലി എല്ലാം കൂടെ പാട്ടൊക്കെ പാടി വരുന്നൊരു സുഖം വേറെയാണ്. അപ്പൊ അങ്ങനെ അത് വഴി പഠിച്ച് ഞങ്ങളിങ്ങ് വന്നു. പിന്നെ വന്നു നല്ല സുഖമായിരുന്നു. ഉറങ്ങി വാഗമണ്ണി വെച്ച് ചേച്ചിയോട് പ്ലസ് ടു പഠിച്ച ചേട്ടൻ വന്നു എന്റെ കൂട്ടത്തില്. അവൻ എട്ടാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് എന്റെ ഫ്രണ്ട്. അപ്പൊ അവൻ, ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു, അവൻ ഉപ്പുതറ എങ്ങോട്ട് വന്നു തന്നെ എന്നെ കാണാനായിട്ടാ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്തിട്ട്. അപ്പൊ ഒരു ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്നപ്പോ ഞാൻ കോട്ടയത്തിന് പോയി. പിന്നെ അവനെ ഞങ്ങള് വാഗമണ്ണി ഇട്ട് പിടിച്ച് കുടിച്ച് അവിടുന്ന് പറഞ്ഞു വിരിഞ്ഞു. പിന്നെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് കോട്ടയത്താണ്. നമ്മുടേതായ ആൾക്കാർ കൂടുതലും ഇവിടെ ഈ ഉപതറ തന്നെയാണ്, ഉപതറ മുണ്ടക്കയൊക്കെ ആയിട്ടാ. അത് എന്നാലും കംപ്ലീറ്റ് ആൾക്കാരും ഉണ്ടായിരുന്നു. ഉപതരം തന്നെയാണ്ട് നാല് വണ്ടി ഉണ്ടായിരുന്നു. റാന്നിയിൽ എന്റെ അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, അച്ഛമ്മയുടെ അനിയത്തിയാണ് ചേച്ചി, അനിയത്തി. അപ്പൊ ഞാന് വീഡിയോ എടുക്കണമെന്ന് ഓർത്താട്ടോ. നമ്മള് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ നിന്നുകൊണ്ട് എല്ലാവരും അന്ന് വീഡിയോയില് ഉൾപ്പെടുത്താൻ പറ്റില്ല. ജിഷനളിയിലേക്ക് ഉണ്ടായിരുന്നു, മോട്ടി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇവിടുന്ന് ഉപ്പുറ നമ്മുടെ അയലോക്കുന്നൊക്കെ മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊന്നും കണ്ടില്ല. അവന്റെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങിയപ്പോഴാണേലും അവന്റെ കൂടെ തന്നെ ഇറങ്ങി, അമ്പലത്തിൽ കയറിയപ്പോഴാണല്ലോ അവന്റെ കൂടെ തന്നെ കയറി. നമ്മുടെ കല്യാണത്തിൽ അവന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങായി പോയി ത്രൂവായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കും. കാരണം അവർക്കൊക്കെ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടവരാണ്, ദൂരത്തോട്ട് പോകേണ്ടവരാണ്. അപ്പൊ അവരൊക്കെ നേരത്തെ കൂട്ടി, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരല്ല, അപ്പൊ അവരെല്ലാം നേരത്തെ നേരത്തെ കയറി കഴിക്കുകയൊക്കെ ചെയ്തു. നമ്മളപ്പോ മാറി നിന്ന് പെൺകൊച്ചിന്റെ ഫാമിലിയോടൊക്കെ സംസാരിച്ച് നമ്മൾ ഇത് ഇത്തിരി അങ്ങോട്ട് ഇവിടെ മാറി നിന്ന് നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സെറ്റ് ആയിട്ടൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവരും വിരിഞ്ഞു പോയി കേട്ടോ. അപ്പൊ ഒത്തിരി, കാരണം പിന്നെ വിശാലമായി കിടക്കുന്നൊരു അമ്പലവും ഓഡിറ്റോറിയവും ഒക്കെയാണ്, കൂട്ടുപുരയൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കമന്റ് എടുക്കുന്നുണ്ട്, സിന്ധുപ്പിച്ചിനെ അമ്മൂനെ ഒന്നും കണ്ടില്ലെന്നു. നമ്മുടെ വീടിയൊക്കെ അടുത്തുണ്ട്, അമ്മ ബാക്കിൽ നിൽക്കുന്നുണ്ട്, പിന്നെ എന്റെ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് ഫോണും കയ്യും സിന്ധുപ്പിച്ചിരി കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന വീഡിയോ എടുത്ത്. പക്ഷെ നമുക്ക് അതാണ്, ഇവര് രണ്ടുപേരും ചെറുക്കനെയും പെണ്ണിനെയും കിട്ടാൻ ഒരേ പൊസിഷനിൽ പോയി നിൽക്കുമ്പോ നമുക്ക് ഫേസ് ടു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞു വണങ്ങി വഴക്കുണ്ടാക്കിയിട്ടൊന്നും അല്ല കേട്ടോ. അത് മനസ്സിലായി, അങ്ങനെ എല്ലാരും ചിലപ്പോ നല്ല ചിന്തയോട് ചോദിച്ചവരുണ്ടായിരിക്കും, അല്ലാണ്ട് നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ദൈവം സഹായിച്ച് നമ്മുടെ കുടുംബത്തിൽ എല്ലാരും സന്തോഷത്തോടെ പോകുന്നു. എനിക്ക് ഞാൻ ഒരുപാട് കാലം കൂടിയാ, കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും, കാരണം കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തിയുടെ മോളുണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു, അവരെയൊക്കെ കുറെ വർഷം കൂടി. കാരണം നമ്മള് അങ്ങോട്ടൊരു യാത്രയോ റാന്നി ആ ഭാഗത്തേക്കൊക്കെ ഒരു യാത്രയൊന്നും ഇല്ല. അങ്ങനെ ഇതുപോലുള്ള ഒരു ചടങ്ങ് വരുമ്പോഴാണ് അത് എല്ലാരും ഒന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാരെയും കാണാൻ പറ്റി, അത് തന്നെ വലിയ സന്തോഷമായിരിക്കും. പിന്നെ തലേദിവസം ആണേലും നമ്മളാണ് ആദ്യം ചെന്നത് കേട്ടോ. ഞങ്ങൾ ഓർത്ത് നമ്മളൊക്കെ ഏറ്റവും അവസാനം ചെല്ലുന്നത്, പക്ഷെ നമ്മൾ ആദ്യം ചെന്നു. നമ്മള് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത കൊച്ചച്ചയൊക്കെ വന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അമ്മയും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷബച്ചിയും മാളിച്ചിച്ചെല്ലാം കൂടെ വന്നു. അപ്പൊ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയാ, ഇവര് അങ്ങളവങ്ങന്മാരെല്ലാം കൂടെ കണ്ട്, ഞങ്ങള് കസിൻസ് എല്ലാം കൂടെ കണ്ട്, പിള്ളേരുണ്ട്. അപ്പൊ നമ്മള് വട്ടം കൂടിയിരുന്ന് വട്ടമേശ സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു കേട്ടോ. എല്ലാരും കൂടെ ഇരുന്ന് വർത്തമാനം പറിച്ചില്ല, കളി ചിരി പാട്ട് പാടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവെപ്പ് അതൊക്കെ തലേന്ന് വെച്ചാൽ. അച്ഛച്ചേട്ടന്റെ ഫ്രണ്ട്സ് ആണേലും അത്യാവശ്യം സെലിബ്രിറ്റീസ് ആണ്, മറ്റേ ഒരു ചിരി ഇരുചിരി ബമ്പച്ചിരിയിലെ ആൾക്കാര്, പിന്നെ വൈറൽ ഇത് റീൽസ് ഇറങ്ങിയില്ലേ ഇൻസ്റ്റയില് പറഞ്ഞിട്ട്,
അപ്പൊ പുള്ളിക്കാരൻ അവരെല്ലാം വന്ന് അവരെല്ലാം കൂടെ അവര് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത് പിള്ളേർ സെറ്റൊക്കെ. അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പാട്ടൊക്കെ വെച്ച് പാട്ട് പാടിച്ചായി, ഡാൻസ് കളിയായി, അങ്ങനെ നല്ല ഒരു രണ്ടു മണി രാത്രി വരെ. പിന്നെ എല്ലാത്തിനും തൂക്കി എടുത്തോണ്ട് പോയി കിടത്തി ഉറക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ, അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു. പിന്നെ അമ്മയൊക്കെ ആണെങ്കിൽ അവര് റൂം എടുത്തോണ്ട് അവർ അങ്ങോട്ടേക്ക് പോയി പഠിച്ചുള്ളതല്ലേ, അപ്പൊ അവർക്ക് അത് മിസ്സായി പോയി. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ പോകുന്ന മോളുടെ ചേച്ചി ആണെങ്കിലും പോയായിരുന്നു അഭിമാന് എക്സാം ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു അവരൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കു അവരുണ്ടായിരുന്നപ്പോ വേണമായിരുന്നു അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, അങ്ങനെ അടിച്ചു പൊളിച്ച് തകർത്തു കല്യാണം അല്ലേ. ആ ഭാഗ്യം ഉണ്ടായെങ്കിൽ നമുക്ക് പുതുപ്പെണ്ണിനെയും ചെറുക്കനെയും ഒന്നുകൂടെ നമുക്ക് പരിചയപ്പെടുത്താം. അവർ വരാൻ സാധ്യതയുണ്ട്, അവർക്കും അവധിയൊക്കെ കുറവാ, യു കെക്ക് ഒക്കെ തന്നെ തിരിച്ചു പോകണം. അപ്പൊ രണ്ടുപേരും ജോലിക്കാരൊക്കെയാണ്. എന്തായാലും ഞാൻ രണ്ടുപേരോടും പ്രത്യേകം പറഞ്ഞിട്ടാ വന്നേക്കുന്നത്, ചേച്ചി പോകുന്നതിന് മുമ്പ് വരാം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവർക്ക്. അവർക്കാണെങ്കിലും 13-ാം തീയതി അവരൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ഫ്രണ്ട്സിനും അത്യാവശ്യം ബാച്ചിലേഴ്സ് ആയിട്ട് അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ എല്ലാരും കൂടെ വിളിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കൂടെ അവിടെ ഒരു ഫംഗ്ഷൻ വേറെ സെപ്പറേറ്റ് റിസപ്ഷൻ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചെല്ലാൻ പറഞ്ഞു പോകാൻ പറ്റുമോന്ന് അറിയത്തില്ല, പറ്റുവാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെ അവർക്ക് തിരക്കാം, വരുമോന്ന് അറിയത്തില്ല. വരുവാണെങ്കിൽ നമുക്ക് എനിക്കൊന്നുകൂടെ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ പിന്നെ ബാച്ചിലർ പാർട്ടി അല്ലടാ, കല്യാണം കഴിഞ്ഞാ ബാച്ചിലർ. അപ്പൊ നല്ല കരുനാരങ്ങയൊക്കെ അച്ചാറിടാൻ ഇപ്പൊ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കും കേട്ടോ. പിന്നെ അമ്മ ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല കോട്ടയത്ത് നിന്ന് മേടിച്ചോണ് വന്ന കക്ക ഫ്രഷ്. ഇനിയിപ്പൊ അരപ്പും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത്, തേങ്ങാക്കൊത്ത്, കരിയാപ്പില, ഇത് ഗരം മസാല, മല്ലിപ്പൊടി, മുളകുപൊടി, മുളകുപൊടി കാശ്മീരിയാണ്, എരിവുള്ള മുളകുപൊടിയല്ല. അന്നേരം ഇത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നമ്മുടെ കുഞ്ഞ ഉള്ളി എല്ലാം കൂടെ ഇട്ട് പൊട്ടിച്ചു വെച്ചേക്കണേ. പിന്നെ കല്യാണത്തിന് നമ്മുടെ ഡ്രസ് എല്ലാം അടിപൊളിയാന്ന് പറഞ്ഞു, ഒരുപാട് കമന്റും കാര്യങ്ങളെല്ലാം വന്നു. പിന്നെ മാളുക്കുട്ടിയുടെ ഹെയർ സ്റ്റൈല് സൂപ്പർ ആണെന്നും പറഞ്ഞു. പിന്നെ മൂന്നാല് സജഷൻ വന്നു, മറ്റേ ഉരുട്ടി കെട്ടിയത് വേണ്ടായിരുന്നു പറഞ്ഞു. അയച്ചിട്ടും മാളുക്കുട്ടി ഇപ്പം കൂടുതൽ അയച്ചിരുന്നില്ല, മാളുക്കുട്ടി അയച്ചിട്ട് അയച്ചിട്ട് മാളുക്കുട്ടിയുടെ മുടിയുടെ ഉള്ളെല്ലാം പോയി. അതുകൊണ്ട് ഇപ്പം അമ്മ വഴക്കു പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടി വെക്കും, ഇങ്ങനെ കെട്ടി വെക്കുന്ന പറഞ്ഞിട്ട്. പിന്നെ ആവി അല്ലേ, കോട്ടയം ഭാഗത്തോട്ട് ഭയങ്കര ചൂടല്ലേ, ആവി എടുക്കുന്ന അവക്ക് ഇഷ്ടമല്ല. ഉച്ചിരി ആവി എടുക്കുമ്പോൾ ആവി എടുക്കും, ആവി എടുക്കും എന്ന് പറയും. അന്നേരം ചുരുട്ടി കെട്ടി വെക്കുവാണെങ്കിൽ എനിക്ക് അത്ര തൊല്ല കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വട്ടത്തിൽ കെട്ടിക്കോളാം. ആദ്യം അയച്ചിട്ടൊക്കെ നോക്കിയതാട്ടോ, അയച്ചിട്ടപ്പോഴത്തേക്ക് ചൂടല്ലേ. ഞാനാണെങ്കിലും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ മുടി കെട്ടി വെക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം കാരണം അയച്ചിട്ടപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. അവിടെ നമ്മൾ വന്നാൽ ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അവള് പറഞ്ഞു ആദ്യം അയച്ചിട്ടൊന്ന് നോക്കി, അത് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു വേണ്ട ഞാൻ പൊക്കി കെട്ടി വെക്കുമെന്ന് പറഞ്ഞ് കെട്ടി വെച്ചു. പക്ഷെ അതിലും കാണാൻ നല്ല രസമായിരുന്നു, അവിടെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അച്ചുവൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് കല്യാണ ചെറുക്കൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചോ നിധിമോൾ എന്ത് ചെയ്യും, നിധിമോളായിരുന്നു അവിടെ ഫുള്ള് എല്ലാവരും തിരക്കിക്കൊണ്ടിരുന്നത്. അതെ അതെ, അപ്പൊ സൂപ്പർ ആയിരുന്നു. പിന്നെ അമ്മ സാരി ഉടുക്കാത്ത എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ല സാരി ഉടുക്കാത്ത, അമ്മക്ക് പുതിയ സാരി മേടിക്കാത്ത എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മയോട് നമ്മള് സാരി വേണോന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇവിടെ ഉടുക്കാത്ത രണ്ടു മൂന്ന് സാരി ഇരിപ്പുണ്ട് അമ്മയ്ക്ക്. കാരണം പൊതുവെ പപ്പായ്ക്ക് ഈ താല്പര്യം ചുരിദാർ ഇടുന്നതാണ്, പിന്നെ യൂസ്ഫുൾ, അമ്മയ്ക്ക് കംഫർട്ട് എന്ന് പറയുന്നത് ചുരിദാറാണ്. അപ്പൊ അമ്മ അതുകൊണ്ട് ഇപ്പൊ ചുരിദാറിലാണ് നടക്കുന്നത്, സാരി ഇങ്ങനെ വളരെ റെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പറഞ്ഞു എന്തിനാ വെറുതെ മേടിച്ച് കൂട്ടി കൂട്ടി വെക്കുന്നത്, ഇപ്പൊ ഒരു നല്ല സാരി എടുക്കണ ഒരു 2000 രൂപ ആ ഒരു റേഞ്ച് ആവും, വെറുതെ പൈസ കളയേണ്ട കുഞ്ഞു, ഞാൻ രണ്ടു മൂന്ന് ചുരിദാർ എടുത്തോളാം പറഞ്ഞു. റെഡിമെയ്ഡ് മേടിച്ചു, ചുരിദാർ തുണിയും മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അന്നേരം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ വെച്ചാൽ അമ്മയുടെ ചുരിദാർ ഇരിക്കണം കല്യാണത്തിന്, അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ മേടിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് തന്നെ മനസ്സിൽ വേണ്ട അമ്പലത്തിലോട്ട് പോവല്ലേ, ചെക്കൻ്റെ മൂത്ത അമ്മായിയാണ്, മൂത്ത അമ്മായിയാണ്. അപ്പൊ അമ്മ എന്നാ സാരി ഉടുക്കാം എന്ന് വെച്ചു. അപ്പൊ അമ്മ എന്നെ ചെയ്തു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പപ്പാടെ ഉടുപ്പിന്റെ കളറിനൊക്കെ ചേരുന്ന സാരി ഉടനെ നോക്കി പറക്കി അമ്മ എടുത്ത് കൊടുത്ത കേട്ടോ. അല്ലാണ്ട് അമ്മച്ചിക്ക് മേടിച്ചു കൊടുക്കാത്തതല്ല, അയ്യോ പറയണ്ട, അമ്മയുടെ ഇഷ്ടത്തിനാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാം കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ചേച്ചിക്ക് കക്കാർച്ചി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അപ്പൊ കക്കാർച്ചി മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പൊ പോകുന്നതിന് മുമ്പ് വേണ്ടത് എന്തൊക്കെയാന്ന് രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരു ബുക്ക് എടുത്ത് ലിസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതെല്ലാം സെറ്റ് ആക്കി തരുന്നതാണ്. ഇപ്പൊ കരുനാറിങ്ങ കട്ടപ്പന മരിച്ചിട്ടുണ്ട്, അച്ചാർ ഇടാൻ സമയം കിട്ടിയില്ല, കല്യാണമൊക്കെ ഉണ്ട്, അത് കുട്ടുമ്പോ എന്ന് അച്ചാർ ഇടുന്നതാണ്. ജസ്റ്റ് പപ്പ അച്ചാർ ഇട്ട് ഞാൻ ഇവിടെ നിന്ന് കൂട്ടിട്ട് പോന്നേ ഉള്ളൂ, അച്ചാർ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നില്ല. അച്ചാറിനോട് അച്ചാർ ഞാനിത് സെറ്റ് ആക്കിയാലേ ഇപ്പം നീ വരുന്നു പറഞ്ഞോണ്ടായില്ല, ഞാൻ ഇപ്പൊ എല്ലാം റെഡി ആക്കി പോകാൻ തുടങ്ങിയാണ്.
അതല്ല ആ ഇതിന്റെ കണക്കൊക്കെ കണ്ടോ, എല്ലാം ഒരേ വലിപ്പത്തില്. അതെ അതെ, ഈ നാരങ്ങ കറുനാരങ്ങ വെള്ളക്കിടാം ചുമലക്കിടാം. എനിക്ക് വെള്ളക്കിടുന്നതാ ഇഷ്ടം, പക്ഷെ വെള്ളക്കിട്ട് കഴിഞ്ഞാൽ കുറെ ദിവസം വെച്ച് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, ലോലോലിക്ക. ഏതാ? ലൂബിക്ക. ലൂബിക്ക അതിവിടെ ഒരു വലിയ ഭരണി നിറച്ചിട്ട് വെച്ച് ഇപ്പൊ തീർക്കാറാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും എത്ര ഇറച്ചി മീനും എത്ര കറി ഉണ്ടെന്ന് പറഞ്ഞാലും അതേ കൂടെ ഒരു എണ്ണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല. പക്ഷെ ഈ ലോലോലിക്ക ഓരോ സ്ഥലത്ത് ഓരോ പേര് അറിയപ്പെടുന്നു. നമ്മളിവിടെ നമ്മൾ കൂടുതലും ചീമനെല്ലിക്ക എന്നാണ് അതിനെ പറയുന്നത്. ചീമനെല്ലിക്ക ചങ്ങനാശ്ശേരി ആ കോട്ടയം സൈഡിലൊക്കെ ലൂബിക്ക 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 ചിലടത്ത് ലോലോലിക്ക അങ്ങനൊക്കെ പറയണ്ടോ. മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ, മഴയുണ്ട് അല്ലേ. മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാ. നമ്മള് വന്നപ്പോ ആദ്യം നമ്മളെ നോക്കി ഇരിക്കുവായിരുന്നേ. നമ്മള് വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് അപ്പം തന്നെ കിടന്നു ക്ഷീണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ ചൂടോടെ രാധമ്മയുടെ ചമ്മന്തിയും പയറു തോരനും ചൂട് പാറുന്നത് കഞ്ഞിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാം ഒരു കാക്രാന്തം. ഞങ്ങളെല്ലാം ഒരു ഇത്തിരി കൂടെ കഴിച്ചിട്ട് കിടന്നു. അതെ, രാവിലെ പോവുകയും ചെയ്തു കേട്ടോ. നമ്മുടെ പൊടിയേറ്റംസ് ഒക്കെ മൂപ്പിക്കുമ്പോ ഉണ്ടല്ലോ, ചെറിയൊരു ടിപ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാ ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കറുത്ത കളറി വരും. ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുവാണെങ്കിൽ എല്ലാരും കൂടെ നിൽക്കുന്നവര് തുമ്മിയിട്ട് ദൂരെ പോയിരുന്നോളും എന്നാണ് ഉദ്ദേശിച്ചത്. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ, ഇതിന്റെ അടി കരിയാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മൂപ്പിക്കുമ്പോ അടി കരിയാതെ തന്നെ ഉരുണ്ടുരുണ്ട് നല്ലോണം മൂത്ത് നല്ല കറുപ്പ് കളറി കിട്ടാൻ വേണ്ടി നല്ലോണം മൂപ്പിച്ചെടുക്കാൻ പറ്റും. അതായത് കരിയാതെ. പിന്നെ രാവിലെ ഞാൻ ഉറക്കപ്പിച്ചിരുന്നോണ്ടാണ് അമ്മ രാധമ്മയ്ക്ക് ഓണക്കോടി ആയിട്ട് നല്ല അടിപൊളി ഒരു സാരി കൊടുത്തു. ഞാൻ എണ്ണീറ്റേ ഉള്ളു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അതെന്നാ പറയോ, അമ്മ അമ്മയുടെ വീട്ടിൽ പോകാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ. അന്നേരം ഇനിയിപ്പോ അമ്മ ഇങ്ങോട്ട് കയറി വരികയല്ല, അമ്മയ്ക്ക് ഇച്ചിരി പരിപാടികളൊക്കെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോ എനിക്കും ആണെങ്കിൽ താഴെയാണെങ്കിൽ ഇപ്പൊ സമയം കിട്ടിയില്ല. അന്നാ ഇന്ന് കൊടുത്തു വിട്ടേ, പോണേ ബ്ലൗസ് ഒക്കെ വെട്ടി തയ്ച്ചോളൂല്ലോ. അത് ഓർത്താ ഇന്ന് കൊടുത്തു വിട്ടേ. എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്. മുളകോട്ടിന്റെ ചേച്ചി ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കുന്നുണ്ട്. അവസാനം നമ്മൾ കുരുമുളക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് പൊടി അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്താണ്. ഇനിയിപ്പം ഈ കുരുമുളക് പൊടി അങ്ങോട്ട് വെതറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ, അതായത് ഒരു കറുപ്പ് കളറ്, ടേസ്റ്റ് കിട്ടണം. അതിന് ഇച്ചിരി കാര്യങ്ങളും കൂടെ ഉണ്ടേ. ഇതും കൂടെ ഇട്ടങ്ങോട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് കറുപ്പ് നിറവാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് പോയിട്ട് ഇതിന് മണ്ട കുടം കിടും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. ഇന്നത്തെ ഉച്ച കഴിഞ്ഞത്തെ എന്റെ ഡ്യൂട്ടി ആയിരുന്നു ഫുള്ള് ഞെക്കി എടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ കക്ക ഞെക്കിയതിന് ശേഷം മാത്രമേ കറി വെക്കുള്ളൂ. നമ്മള് ഷാപ്പിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞെക്കത്തൊന്നുമില്ല, വലിയതാണേലും ചെറുതാണേലും ചിലര് ഞെക്കി പിഴിഞ്ഞ് കഴുകി എടുക്കും. കുഞ്ഞു കക്ക ഇറച്ചിയാണെങ്കില് ഞെക്കണ്ട, അതിനകത്തൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇത് വലുതായിരുന്നു, കുഞ്ഞതും വലുതും ഉണ്ടായിരുന്നു. ഞാൻ പപ്പാടി ചോദിച്ചു ഏത് വേണം, അപ്പൊ പറഞ്ഞു വലുതും മേടിച്ചോ അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് മേടിച്ചത്. ഇതിലും വലുതുണ്ടോ? ഞാൻ പിന്നെ അപ്പൊ പപ്പാനോട് ചോദിച്ചു കപ്പ വേണോ എന്ന്. ഞാൻ പറഞ്ഞു കപ്പ വേണോ എന്ന്. അന്നേരം പപ്പ അന്നേരം കപ്പ എടുത്ത് ഓൺ ദ സ്പോട്ടി കപ്പ പുഴുങ്ങാനാണോ ചോദിക്കാനാണോ? പുഴുങ്ങാൻ മിക്സ് മുട്ടായി വായിട്ടോ കേട്ടോ. അപ്പൊ നാളെ നമുക്കൊരു അടിപൊളി ഒരു ഗസ്റ്റും വരുന്നുണ്ട്, അപ്പം എല്ലാവരും വീഡിയോക്ക് വേണ്ടി നോക്കിയിരിക്കുക അല്ലേ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറുനാരങ്ങ, കരിയാപ്പില, കാശ്മീരി ചില്ലി, എണ്ണ, പൊന്നു എല്ലാം ഉണ്ട്. എനിക്കൊരാഗ്രഹം, എന്തേലും നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തീർക്കണം? അവർക്ക് ഫുഡ് വെച്ച് കൊടുത്ത് തീർക്കണം അല്ലേ, ഇവർക്ക് അച്ചാറ് വെച്ച് കൊടുത്ത് തീർക്കണം. അതാകുമ്പോ എങ്ങനെയുണ്ട്, ഇച്ചിരി എരിവൊക്കെ കൂടി ഇടുവാണെങ്കിൽ സെറ്റാ സംഭവം. ഞാനും കഴിക്കല. അമ്മ പറഞ്ഞ് കായപ്പൊടി തീർന്നു പോയെന്ന്. സോ പണി പള്ളി ഭയങ്കര. ഇനി എന്റെ അച്ചാറ് ഫ്ലോപ്പ് ആയ അമ്മയുടെ കായപ്പൊടി ഇല്ലാത്തോണ്ടാ കേട്ടോ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയോ? അഥവാ അച്ചാറ് കുളവാണെങ്കിൽ കായപ്പൊടി ഇല്ലെന്ന് പറഞ്ഞേ. വളരെ മനോഹരമായിട്ട് ഞാൻ അതെല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരമാവധി നാശമാക്കി ഇപ്പൊ കഴിത്തരും. ഞാന്
ഞാനുണ്ടാക്കിയ ലഡുവും ഞാനുണ്ടാക്കിയ വട്ടയപ്പവും ഐസ്ക്രീമും ഒക്കെ ഇവിടെ ഫേമസ് ആയതുകൊണ്ട് ഇവർക്ക് എന്നെ ഭയങ്കര വിശ്വാസം. എണ്ണ തിളച്ചു, കടു കിട്ടു, ഇച്ചിരി നീങ്ങി നിക്കുന്നു, നല്ലതായിരിക്കും. നല്ല മഴ കേട്ടോ പുറത്ത്, അതിന്റെ ഒരു സൗണ്ട് ഉണ്ട്. എന്താണെന്നറിയത്തില്ല, അമ്മയുടെ ഒഴിവാട്ടിൽ നിന്ന് ഞാൻ ഈ 5 രൂപ എടുത്തു കേട്ടോ. മഴ കാരണം കേക്കത്തില്ല. അപ്പൊ ആണെങ്കിൽ അതിന്റെ സിസ്റ്റമാറ്റിക് ഇടക്കിടും കേട്ടോ. ഞാനാണ് വാരി വലിച്ചേ. 9 മണിയായി, അച്ചാറിട്ടിട്ട് ഇച്ചിരി ചോറൂണ് നടക്കുവോ? ഇപ്പൊ സെറ്റാക്കി തരാം. എരിവങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ അച്ചാറെടുത്ത് കഴിക്കുമ്പോ കഴിക്കുമ്പോ ഞങ്ങള് നിന്നെ ഓർത്തോർത്ത് നമിച്ചോണ്ടേ. സാരമില്ല, ഇവരെന്റെ പിതാക്കന്മാർക്കാണല്ലോ വിളിക്കുന്നത്, അതുകൊണ്ട് ഇവര് തന്നെ അതുകൊണ്ട് പ്രശ്നമില്ല. ബാലൻസ് നല്ലെണ്ണ എടുത്ത് വെച്ചു. ആവശ്യം വരും, ആവശ്യം വരും. നല്ലെണ്ണ വേണമെന്നില്ല, വെളിച്ചെണ്ണ കൂടി ഉണ്ട് അത്യാവശ്യമാണെങ്കിൽ. ഇവിടെ ഒരുപാട് ചാറ് വെക്കുന്ന ഇഷ്ടമില്ല ഞാൻ, അതുകൊണ്ട് ലേശം വിനാഗിരി ഒഴിച്ച് സെറ്റാക്കും കേട്ടോ. വിനാഗിരി ഒന്നും ഒഴിച്ചില്ല. കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നവരെല്ലാം പോയി കേട്ടോ. പാല് വേദന എടുക്കുവാണ്. നമ്മുടെ ഒന്നും കുക്കിങ് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആരും ഇല്ല. വിഷമമൊന്നും ഇല്ല, ചെറിയൊരു സങ്കടം മാത്രം. ഇതും കൂടെ ഇടുകയാണെങ്കിൽ അമ്മ എനിക്ക് ചോറ് തന്നേനെ. തരാം തരാം, അപ്പൊ വേഗണം. ഉപ്പോ ഇവമ്മേ ഭാര്യ അറിയുന്നുണ്ട്. അച്ചാറിന് ഇത്തിരി ഉപ്പ് വേണം. അച്ചാറിന് ഇത്തിരി ഉപ്പ് വേണോടാ മോനെ, നീ എന്നാടാ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നേ. അമ്മയോട് പറഞ്ഞാ മതി കക്കാറിക്ക് ഉപ്പ് കുറച്ചിട്ടാ മതി. ചോറിന് ഉപ്പിടണ്ടെന്ന് പറ എന്നിട്ട് അച്ചാറ് എല്ലാം കൂട്ടി മിക്സ് ആക്കുമ്പോ ഏകദേശം ടേസ്റ്റ് ഒരുപോലെ വരും. അമ്മേ വിനാഗിരി മതി 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 മതി, വിനാഗിരി കുളി പോയി കഴിഞ്ഞാലേ പുളിയാവും. അമ്മയുടെ ഇത് സെറ്റായോ? കക്കായോ? താമസമുള്ളൂ. ഇച്ചിരി കൂടെ ഗ്രേവി വേണോ? അത് മതി നീ. ഞാൻ ഇനിയും വിനാഗിരി ഒഴിച്ചാലോ എന്ന് പേടിച്ച് രണ്ടുപേരും എടുത്തു പറഞ്ഞു. വിനാഗിരി നല്ലതാണ്, അച്ചാറിനൊക്കെ എല്ലാരും വിനാഗിരി ഒഴിക്കും, പക്ഷെ വിനാഗിരി വയറിന് ദോഷ്യമാണ്. അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കഴിവ് ഉപ്പുണ്ടോ നോക്കുമ്പോ ഇല്ല, ഇച്ചിരി ഉപ്പുണ്ട്. അതെന്നെ നോക്കാനാ. ഞങ്ങളുടെ വീഡിയോ എടുത്തേക്കാരുന്നു ഞാൻ ആരി ഇടാതെ. അത് അച്ചാറ് സെറ്റ് ആയതല്ല, ഉപ്പ് നോക്കണം തന്നു. പണ്ടാണേലും ഇച്ചിരി ഉപ്പ് കൂടെ വേണം. പണ്ടാണേലും ഞാൻ എന്നെ ഉണ്ടാക്കിയാലും പപ്പായാണ് പരീക്ഷണം, പപ്പായ കൊണ്ട് കൊടുക്കും. പപ്പ മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് പപ്പായ്ക്ക് ഒരറ്റാ കഴിഞ്ഞു. ഇച്ചിരി കൂടെ വേണ്ടേ? ഉപ്പ് ലേശം കൂടെ വേണം. എന്റെ കണക്കിനാണ് സാറ വിനാഗിരിയോട് വേണം. വിനാഗിരി ഒഴിക്കുന്നത് കേടാകാതെ വെള്ളമയം വെക്കാതെ, അതാണ് വിനാഗിരിയുടെ ഉപ്പ്. ഇച്ചിരി ഏറെ ഇട്ട് വെക്കണം. ഉപ്പ് നാരങ്ങാൻ പോയിരിക്കും. നല്ലൊരു അച്ചാറും നല്ലൊരു കക്ക ഫ്രൈയും എല്ലാരും കണ്ടല്ലോ. ഇവര് മിണ്ടാത്തതിന്റെ അർത്ഥം കൊള്ളില്ല എന്നാണോ? കൊള്ളാം കൊള്ളാം, സൂപ്പർ അല്ലേ? പാചകക്കാരോട് ചോദിക്കാതെ ചെയ്യുന്നത് ശരിയല്ലേ? അതായത് കായമില്ലാത്തത് കൊണ്ട് എന്റെ അച്ചാർ സെറ്റായി.
കായങ്ങളുണ്ടായിരുന്നു, ഇപ്പൊ എന്തായാലും നല്ലതായിരുന്നു. പക്ഷെ കായ ഇല്ലേലും അച്ചാർ ഉണ്ടാക്കാം എന്നതിന് ഞാൻ നല്ല സൂപ്പറായിട്ട് അച്ചാർ വെക്കുന്നതാ. പിന്നെ ഞാൻ എല്ലാ എക്യുപ്മെന്റ്സോടും കൂടി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇവിടെ പോയില്ലാത്തതിനെ ഞാൻ എന്താ ചെയ്യുന്നു? തുഫായിലായിരുന്നെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. തുഫായിലായിരുന്നെങ്കിൽ എല്ലാം കിട്ടിയത് ഇവിടെ ഒന്നും. നമ്മുടെ കല്യാണത്തിന്റെ പോയ വീഡിയോ എല്ലാവരും കാണുന്നു. കാരണം അതിനകത്ത് നമ്മുടെ ഫാമിലി ഫുള്ളായിട്ടെന്ന് പറഞ്ഞവരുണ്ട്. കോട്ടയത്തെ പെങ്ങളെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ല. കാരണം അവര് വീഡിയോയ്ക്കകത്ത് അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ല. അടിയനാണേലും അവിടുത്തെ പെങ്ങളാണേലും പിള്ളേരാണേലും എല്ലാം. പക്ഷെ ഇത് കല്യാണം ആയതുകൊണ്ട് നമ്മള് കംപ്ലീറ്റ് എല്ലാരെയും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ കണ്ടിട്ടില്ലാത്ത പെങ്ങളെ കാണുക. കല്യാണത്തിന്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ബന്ധുക്കളെ എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക, കമന്റ് വിടുക.